എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജീപ്പിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് ഒത്തിരി ഡൗട്ട് ചോദിച്ചായിരുന്നു ഇതിനെപ്പറ്റിയുള്ള. അന്നേരം നിങ്ങൾ ചോദിച്ചതിൻ്റെ ഡൗട്ടും അതിൻ്റെ ക്ലിയർ ചെയ്യുവാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഇതിൻ്റെ മെഷർമെൻറ്റ്, ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ നെറ്റിൽ ടാർ ബ്ലൂ പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ഫോട്ടോ വരും, അന്നേരം നമുക്കൊരു ഡ്രോയിങ് വരും, ബ്ലാക്ക് ആൻഡ് വൈറ്റുള്ള ഡ്രോയിങ്, അത് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള സെലക്ട് ചെയ്തിട്ട് ഇതേപോലൊരു പ്രിൻ്റ് എടുക്കുക. ഇതിപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്തേക്കുക, പക്ഷേ ഇതിപ്പോൾ ചെറിയ പ്രിൻ്റാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. എന്നിട്ട് ഈ A4 പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള പ്രിൻ്റ് എടുക്കുക, അതായത് ഇതിൻ്റെ ഫ്രണ്ട് ബോണറ്റ് ഇത് ഏകദേശം ഇവിടെ വരത്തക്ക രീതിയിൽ, ഇതിൻ്റെ ബാക്ക് ഭാഗം ഏകദേശം ഇവിടെ ഒക്കെ വരത്തക്ക രീതിയിൽ ഒരു പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഫോം ബോർഡ് എടുത്തിട്ട് ഈ അതായത് ഇതിൻ്റെ ഔട്ട്ലൈൻ വരുന്നതിൻ്റെ കുറച്ച് മുകൾ ഭാഗം വെച്ച് കട്ട് ചെയ്തെടുക്കുക ഈ പ്രിൻ്റ്. എന്നിട്ട് ആ ഫോം ബോർഡിൽ നമ്മളത് ഒട്ടിച്ചു വെക്കുക, അനങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി ഒട്ടിച്ചു വെച്ചിട്ട്, എന്നുവെച്ചാൽ അതിൻ്റെ മുകൾ വശത്ത് ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചാലും മതി. അത് കഴിഞ്ഞ് നമ്മളിതിൻ്റെ ഈ മുകൾ ഭാഗങ്ങളിലൂടെ വരയ്ക്കണം, അതായത് മഷിയില്ലാത്തൊരു പേന എടുത്തിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അന്നേരം ആ ഫോം ബോർഡിൽ നമ്മൾ പേന വെച്ച് വരയ്ക്കുന്നതിൻ്റെ ഇമ്പ്രഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് വേണ്ട ആവശ്യമുള്ള ഭാഗങ്ങൾ എല്ലാം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തുടങ്ങി, ഇതിൻ്റെ ഡോറിൻ്റെ ഒരു ഔട്ട്ലൈന്, ഇതിൻ്റെ പുറയിലെ ബ്ലാക്ക് ടോപ്പിൻ്റെത്, ഇതിൻ്റെ വീലാർച്ചിൻ്റെത്, ക്ലാഡിങ്ങിൻ്റെ അതിൻ്റെ എല്ലാം ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. എന്നിട്ട് അന്നേരം നമുക്ക് സൈഡ് രണ്ടും കിട്ടി, അതായത് ഇത് ഈ ഒരു 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 കോപ്പി വെച്ചിട്ട് ജീപ്പിൻ്റെ രണ്ട് സൈഡും നമുക്കങ്ങനെ ഫോം ബോർഡേ വരച്ച് അത് ജസ്റ്റ് പിന്നെ കട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കാര്യം. എന്നാലും ഈ രണ്ട് സൈഡും നമുക്ക് കിട്ടി. പിന്നെ നമുക്കൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ വിഡ്ത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഞാനിപ്പം മേടിച്ച RC കാറിന് ഏകദേശം 15 cm കൂടുതൽ വിഡ്ത് ഉണ്ട്. അന്നേരം ഞാൻ വിഡ്ത് കാൽക്കുലേറ്റ് ചെയ്തത് അന്നേരം ഇതിന് ഒത്തിരി വിഡ്ത് കൂടിപ്പോകാനും പറ്റത്തില്ല, ഒത്തിരി കുറഞ്ഞു പോകാനും പറ്റത്തില്ല. അന്നേരം എനിക്കിതിൻ്റെ ബ്ലൂ പ്രിൻ്റ് എടുത്തപ്പോഴെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡും പ്രൊഫൈലും മാത്രമേ കിട്ടിയുള്ളൂ, വേറൊരു മെഷർമെൻറ്റും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അന്നേരം ഞാൻ ഒരു ഏകദേശം, അതായത് ഇതിൻ്റെ രണ്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത രണ്ട് പോർഷനില്ലേ, അതായത് ഈ സൈഡ് അത് ജീപ്പിൻ്റെ ഇവിടെ വെച്ച് നോക്കിയിട്ട് അതായത് രണ്ട് പോർഷനും ഏകദേശം ഇവിൻ്റെ അല്ലെ ഒരു ടയറിൻ്റെ സെൻറ്റർ ഭാഗത്ത് പോലെ ഭാഗത്ത് വരത്തക്ക പോലെ വെച്ചു, ഇങ്ങനെ വെച്ച് നോക്കി മേപ്പോട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ഏകദേശം ഒരു വിഡ്ത്തെടുത്തു. എന്നിട്ട് അത് വെച്ചിട്ടാണ് ബാക്കി ഫുള്ള് ഈ ബോഡി ഫുള്ള് ഞാൻ ചെയ്ത് തീർത്തത്. അന്നേരം ഇപ്പോൾ രണ്ട് പോർഷനും കിട്ടിയോണ്ട് നമുക്കിപ്പോൾ ഈ സൈഡിലത്തെ ലെങ്ത് കിട്ടി, രണ്ട് സൈഡിലത്തെ ലെങ്ത് കിട്ടി, പിന്നെ ഡോറ് കിട്ടി, പിന്നെ ബാക്കി വരുന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ഭാഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, ബാക്കി ഭാഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഈ സാധനമെല്ലാം ഇതിൻ്റെ വിഡ്ത്തും ലെങ്തും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഹൈറ്റ്. നമ്മളിപ്പോൾ ഒരു ഇതൊരു പ്രിൻ്റ് എടുത്തിട്ടുണ്ടല്ലോ, ആ പ്രിൻറ്റിൻ്റെ അതിനകത്ത് നിന്ന് ഇവിടം തൊട്ടുള്ള അതായത് ഈ പിക്ചറിൻ്റെ ഏതാണ്ട് ഇവിടെ ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഹൈറ്റ് നമ്മൾ സ്കെയിൽ മെഷർ ചെയ്തെടുത്തിട്ട് കിട്ടും. അതായത് നമ്മൾ രണ്ട് ഭാഗങ്ങളും വെട്ടിയെടുക്കുമ്പോൾ തന്നെ ഇവിടെ വരെയുള്ള ഹൈറ്റ് കിട്ടും നമുക്ക്. പിന്നെ ഞാനിത് അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് എനിക്ക് പറയാൻ പറ്റാമെന്ന് വെച്ചാൽ ഓരോരുത്തരും എടുക്കുന്ന പ്രിൻറ്റ് വ്യത്യാസമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് പറയാതെ. ഞാൻ എൻ്റെ എന്ന് വെച്ചാൽ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഈ ഈ ഭാഗമല്ലേ ഇവിടം തൊട്ട് ഇതിൻ്റെ ടോപ്പ് വരെ ഏകദേശം എന്ന് വെച്ചാൽ കറക്റ്റ് എക്സാക്റ്റായിട്ട് 7 cm ഉണ്ട്. പിന്നെ ഈ സൈഡ് ഹൈറ്റ് ഫുള്ള് 10.5 cm വരും. ഈ ഫ്രണ്ട് ഭാഗം തൊട്ട് ഈ ബാക്കി ഭാഗം വരെ ഇവിടെ വരെ 26 cm ഉണ്ട്. പിന്നെ രണ്ട് ഇവിടെ ഇത്രയും ഒരു ഹൈറ്റില്ലേ ഈ ഗ്ലാസിൻ്റെ ഇവിടം തൊട്ട് താഴെ വരെ ബോണറ്റ് വരെ അത് 0.6 cm. പിന്നെ ഇവിടെ ഒരു നമ്മൾ ഈ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നൊരു വിജാഗ്രിയൊക്കെ വരുന്ന ഭാഗമല്ലേ അവിടം തൊട്ട് ഇനി ഗ്ലാസിൻ്റെ ഇവിടെ വരെ 2.5 cm ഉണ്ട്. പിന്നെ ഈ വിജാഗിരി ഇവിടെ കാണിച്ചിട്ടില്ല, ഇത് പ്രിൻ്റ് എടുത്ത് നമ്മൾ ഒട്ടിക്കുകയാണ്, അല്ല ഇത് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം.
എന്നിട്ട് ഈ ഈ പോർഷൻ അതായത് വിജാഗിരി വരുന്ന പോർഷൻ തൊട്ട് ഇതിൻ്റെ ഫ്രണ്ട് വരെ 6.4 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് പോർഷന് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം വരുന്നേ. അന്നേരം നമ്മളിപ്പോൾ ഇത് നമ്മൾ കൈകൊണ്ട് വരച്ചെടുക്കുകയാണെങ്കിൽ ഈ ഫ്രണ്ട് പോർഷനെ എങ്ങനെയും ഒരു സൈഡിലും കറക്റ്റായിട്ട് വരാതാ, അതായത് നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിലല്ലാതെ വേറൊരു ഷേപ്പിലായിപ്പോൾ. അതിന് നമ്മൾ ചെയ്യണേ, നമ്മൾ ഫോണുണ്ടല്ലോ, അന്നേരം ഈ താറിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഈ ഗ്രില്ല് വരുന്ന പോർഷൻ മാത്രം സൂം ചെയ്യുക. അന്ന് സൂം ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അതായത് സൂം ചെയ്യേണ്ടത് എത്രയെന്ന് വെച്ചാൽ നമുക്ക് എത്രമാത്രം, നമ്മളിപ്പോൾ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് ഈ ഫ്രണ്ട് ഭാഗം ഉണ്ടാക്കണ്ടേ, അന്നേരം ആ മോഡലിന് എത്രമാത്രം ഈ ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട, അതായത് എത്രമാത്രം ഈ ഫ്രണ്ട് പോർഷൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ വരണ്ടേ എന്ന് വെച്ചാൽ നമ്മളത് സ്കെയിൽ മെഷർ ചെയ്തെടുത്തിട്ട് സ്ക്രീൻഷോട്ടിൽ അല്ല ഫോണിൽ നമ്മൾ സൂം ചെയ്യുക. അന്നേരം സൂം ചെയ്യുമ്പോഴേ ഏകദേശം നമുക്ക് അളന്നെടുത്ത് സ്കെയിലിൽ അളന്നെടുത്ത അളവും ഫോണിലെ ഫോട്ടോയുടെ സൂം ചെയ്ത ഫോട്ടോയുടെ അളവും സെയിം ആകുമ്പോൾ നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഗുണമെന്ന് വെച്ചാൽ പിന്നെ അത് മാറിപ്പോകത്തില്ല. പിന്നെ നമ്മൾ ഗ്യാലറിയിൽ പോയി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെള്ള പേപ്പർ വെച്ചിട്ട് ഈ പോർഷൻ്റെ ഒരു വരച്ചെടുക്കുക. അന്നേരം നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടും, അന്നേരം നമുക്ക് വളരെ എളുപ്പമായിരിക്കും. പിന്നെ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഗ്ലാസ്, ഈ ഹെഡ്ലൈറ്റ് നിർമ്മിച്ചതെന്ന് വെച്ചാൽ പഴയ ലൈറ്റുണ്ട്, ഈ AA ബാറ്ററിയൊക്കെ ഇടുന്നത് 3 ലൈറ്റ്, അതില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് അതിനകത്തെ ഒരു റിഫ്ലക്ടറാണ്, അല്ല പോയിൻറ്റർ റിഫ്ലക്ടർ. ഇതിൻ്റെ ചെറിയ ലൈറ്റ് കിട്ടും, ഇതിൻ്റെ ചെറിയ ലൈറ്റിൻ്റെ ഞാൻ ഏകദേശം എനിക്കിപ്പോൾ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഇത്രയും പോർഷനെ ആവശ്യമുള്ളായിരുന്നു. ഈ ഇതിൻ്റെ ഈ ലൈറ്റ് LED സെറ്റപ്പ് ഒന്നും ഞാൻ എടുത്തില്ല. LED സെറ്റപ്പ് നമ്മൾ അല്ലാതെ കടയിൽ നിന്ന് മേടിക്കുന്ന LED ഞാൻ കൊടുത്തത്. എന്നിട്ട് ഇത്രയും പോർഷൻ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും കട്ട് ചെയ്യാൻ മാറ്റി കളഞ്ഞിട്ട് ഒട്ടിച്ചേക്കുവാണ്. രണ്ട് ഞങ്ങൾക്ക് കാണാമല്ലോ, കണ്ടില്ലേ, അത് ഒട്ടിച്ചേക്കുക. എന്നിട്ട് പിന്നെ അതിനകത്ത് ഒരു LED, ഒരു മൾട്ടി കളർ LED ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അഡീഷണലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെ, അതായത് ബൾബിൻ്റെ നെഗറ്റീവ് രണ്ടു കോമൺ ആയിട്ട് എടുത്തിട്ട് പോസിറ്റീവ് രണ്ട് കോമൺ ആയിട്ട് എടുത്തിട്ട് ഡയറക്റ്റ് ബാറ്ററി കൊടുക്കാം. പിന്നെ ഇത് 9 വോൾട്ട് ബാറ്ററി ഉപയോഗിക്കാതെ ഒരു റെസിസ്റ്റർ ഉപയോഗിക്കണം, കാരണം ഇത് നമ്മുടെ ഇത് ഏകദേശം 1.5 വോൾട്ടൊക്കെ മതിയായിരിക്കും LED കത്താനെ കൊണ്ട്. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഞാൻ RC കാർ വാങ്ങിച്ചപ്പം ഇതും അതേ ഉണ്ട്, ഏകദേശം ഇങ്ങനെ അടുത്തുള്ള ഒരു RC ക്രൗളറാണ് കിട്ടിയത്. ഇങ്ങനെ ഇതിൻ്റെ പോർഷൻ വരുന്നത്, ഇതിൻ്റെ മുകൾ ഭാഗത്ത് വേറെ പോർഷനും കൂടെ ഉണ്ടായിരുന്നു, അതാണ് ഞാനിവിടെ ഇതേല ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പഴയ പ്ലാസ്റ്റിക്കിൻ്റെ സ്കെയിലുണ്ടല്ലോ, അത് ഈ ഫോം ബോർഡ് ബോഡി ഉണ്ടാക്കിയിട്ട് അതേൽ ഒട്ടിച്ചിട്ട് അതേൽ ഇതിൻ്റെ ഈ ക്രൗളറിൻ്റെ മുഖഭാഗത്ത് മുകളിൽ വരുന്ന പോർഷനെ ഞാൻ ഇവിടെ സ്ക്രൂ ചെയ്തിരിക്കുകയാണ്. ഇതാ എനിക്ക് കാരണം എന്ന് വെച്ചാൽ ഈ ക്രൗളർ ഉപയോഗിച്ച് തന്നെ എനിക്ക് വേറെ മോഡൽ ഉണ്ടാക്കാൻ ഒരു ആലോചനയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് സ്ക്രൂ ചെയ്തിരിക്കുന്നത്. എനിക്കിപ്പം വേറെ മോഡൽ ഉണ്ടാക്കുമ്പോൾ ഈ പോർഷൻ ഞാൻ ഇത്രയും എനിക്ക് ഈ സ്ക്രൂ അകത്ത് ബോഡിക്കകത്ത് ഞാൻ സ്ക്രൂ ചെയ്തിരിക്കുന്നത്, അത് ഊരി എടുത്തിട്ട് വേറെ ബോഡി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മണ്ട കയറ്റാൻ പറ്റും, അതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒത്തിരി പേര് ചോദിച്ചേ ഈ ഡോർ എങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സാധനം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഇത് നമ്മളെ ഈ പഴയ കണ്ണാടിയൊക്കെ വാങ്ങിക്കുന്ന കൂട് കിട്ടും, കണ്ണാടി വാങ്ങിക്കുമ്പോൾ ഒരു കൂട് കിട്ടും, എന്നിട്ട് അത് നമ്മളിങ്ങനെ ഓപ്പൺ ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. എന്നിട്ട് അതിൻ്റെ ആ സെൻറ്റർ പോർഷന്, അതായത് ഓപ്പണും ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ ഒരു വിജാഗിരി പോലുള്ള ഒരു പോർഷൻ ഉണ്ട് അത്യാവശ്യം നീളത്തിലുള്ള, അത് ഒരു ഏകദേശം വീതിക്ക് കട്ട് ചെയ്തെടുത്ത് കൊടുത്ത ഈ രണ്ട് പോർഷൻ ഇതാകുമ്പോൾ അറിയത്തില്ല, പെട്ടെന്ന് പൊട്ടിയും പോകത്തില്ല ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോദിച്ചേ ഈ റിയർ വ്യൂ മിററ്, ഇതെന്ന് വെച്ചാൽ നമ്മളെ ഈ ചെറിയ റൗണ്ടിലുള്ള ഗ്ലാസ്സുകൾ വാങ്ങിക്കാൻ കിട്ടും, ഇത് സ്ക്വയറി കട്ട് ചെയ്തെടുത്തിട്ട് ലൈറ്റിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കി ഫിറ്റ് ചെയ്തതാണ്. അത് പറഞ്ഞില്ലേ,
അതിൻ്റെ ബാക്കി നമ്മളന്നേരം ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും വെളിയിലോട്ട് ഒരു ആംഗ്രി ദേഷ്യം പിടിക്കുന്നതിൻ്റെ കൂട്ടല്ലേ ലൈറ്റ് വരണ്ടേ. അന്നേരം അതിനെ ഇതുപോലെ ക്ലിയർ ആയിട്ടുള്ളൊരു ഗ്ലാസ് ഒരു പ്ലാസ്റ്റിക് പോർഷന് ഇത് നമുക്ക് കുപ്പിക്കകത്ത് നിന്ന് വെട്ടി ഒക്കെ കട്ട് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. എന്നിട്ട് അതിൽ കുറച്ച് ഇത്ര അന്നേരം ലൈറ്റ് വെളിയിലോട്ട് ഫാണ്ടുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടെ മേളി വരെയാണ്. എന്നിട്ട് ബാക്കിയുള്ള പോർഷനെ ഒരു റൗണ്ടിൽ ഇൻസുലേഷൻ ടേപ്പ് കട്ട് ചെയ്തെടുത്ത് പൊട്ടിച്ചിട്ട് ഈ സ്പെയർ വീൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇത് ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ വീലും ചെയ്തെടുത്ത് ഈ ജീപ്പ് ഫുള്ളും നിങ്ങൾക്ക് ഈ ഫോം ബോഡി തന്നെ ഉണ്ടാക്കാം. ഞാൻ പിന്നെ ഇത് 4x4 RC കാർ ആയതുകൊണ്ട് എനിക്കൊരു 4x4 ജീപ്പ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു പോർഷൻ RC കാർ വാങ്ങിച്ചിട്ട് ബോഡി മാത്രം ചെയ്തെടുത്തതാണ്. ഇതിനിപ്പം ഇത് ഈ സ്പെയർ വീൽ ചെയ്തതെന്ന് വെച്ചാൽ 5 ഫോം ബോർഡ് കട്ട് ചെയ്ത് വെച്ചാൽ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് വീല് അതിൻ്റെ മുകളിൽ ഈ ഓരോ പോർഷൻ എന്ന് വെച്ചാൽ സെപ്പറേറ്റായിട്ട് വെട്ടിയെടുത്ത് അതായത് 5 ഫോം ബോർഡ് ഒട്ടിച്ച് ടയർ പോലെ ആക്കിയിട്ട് ഞാൻ വെട്ടിയെടുത്തതല്ല, ഇത് സെപ്പറേറ്റായിട്ട് ഫോം ബോർഡെ വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ചാണ് ഇങ്ങനെ. പിന്നെ ഇവിടുത്തെ ഈ വിജാഗിരി എന്ന് വെച്ചാൽ നമ്മൾ സ്വർണ്ണമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോട്ടിലിനകത്തെ ഒരു വിജാഗിരി സെറ്റപ്പാണ്. ഇത് വലിയ പൈസയൊന്നും ആകത്തില്ല, പെയിൻറ്റിനൊക്കെയാണ് കൂടുത്രയും. ജീപ്പിൻ്റെ ഈ ബോഡി ഫുള്ള് എനിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഏകദേശം 150 രൂപയായുള്ളൂ, പശയൊക്കെ ഒഴിച്ച് ഫോം ബോർഡ് മാത്രം. ഈ എൻ്റെ ഗമ്മെന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഫെവി ക്വിക്കിൻ്റെ ഒരു 50 രൂപയാവും. ആ 50 രൂപ അതിൻ്റെ പകുതി പോലും ആ ബോട്ടിലിൻ്റെ പകുതി പോലും നമ്മൾ യഥാർത്ഥത്തിൽ യൂസ് ചെയ്യത്തില്ല. കാരണം ഇതിപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു മോഡൽ മാത്രമേ ചെയ്തുള്ളൂ. ആദ്യമായിട്ട് ഈ മോഡൽ ഞാൻ ചെയ്ത് കണ്ടിഷ്ടപ്പെട്ട് ചെയ്തതാണ്. എന്നാലിപ്പം ഒരു ആദ്യമേ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കുകയാണെങ്കിൽ നിങ്ങളിപ്പം വീണ്ടും വീണ്ടും മോഡൽ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്, അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവത്തില്ല. കാരണം ആദ്യമേ നമ്മൾ ചെയ്യുമ്പം ചിലവ് കൂടുതലായിരിക്കും. പിന്നെ സ്കെയില് വാങ്ങണം. സ്കെയിലെന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ ഒരു സ്കെയില് വാങ്ങും, അന്നേരം കട്ട് ചെയ്യും. നമുക്ക് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ സ്കെയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുമ്പം ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്കെയിലേലൊക്കെ കീറിപ്പോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴൊക്കെ. അന്നേരം സ്റ്റീലിൻ്റെ സ്കെയില് വാങ്ങിക്കുവാണെങ്കിൽ ഇതിൽ അളവുണ്ട്, കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷൻ ഞാൻ ഇച്ചിരി ഹൈറ്റ് കൂടുതലായിരുന്നു ജീപ്പിന്. അന്നേരം എനിക്ക് ഹൈറ്റ് ഈ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കൊരു കുറയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു. അന്നേരം ഇത് തട്ടുമ്പോഴൊക്കെ ഞാൻ ഈ പോർഷനകത്തേക്ക് അഡീഷണലി സ്പ്രിങ് കയറ്റിയിട്ട് ഇത് ചെറിയ സ്പ്രിങ് കയറ്റിയിട്ട് ഇതിൻ്റെ സ്റ്റിഫ്നെസ് ഇച്ചിരിയോടെ കൂട്ടിയിട്ടുണ്ട്. ഏകദേശം നല്ല ട്രാവലുണ്ട്. പിന്നെ അതുപോലെ ഏകദേശം ഉണ്ടോ, ഏകദേശം ഇങ്ങനെ ഇത്രയും വരും. ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞ ഇതാണ്, ഇത് 1200 mAh ആണ് എനിക്ക് കിട്ടിയത്. അത്യാവശ്യം ഒരു 10-20 മിനിറ്റ് ഞാൻ ഇത്രയും ബോഡി വെയിറ്റ് കയറ്റിയിട്ട് ഒരു 10-20 മിനിറ്റ് റൺ ചെയ്യാനുള്ള ചാർജിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റിസീവർ എന്ന് പറഞ്ഞ ഇതാണ്, ഇതിനകത്ത് 2 ബാറ്ററി ഇടാം. പിന്നെ ഇത് സെറ്റപ്പൊക്കെ. പിന്നെ ചാർജർ ഇതാ, ഇത് നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ചാർജറിൽ അഡാപ്റ്ററിൽ കുത്തിയിട്ടിട്ട് ബാറ്ററി ചാർജ് ചെയ്യണം. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ഉണ്ട് ഫുൾ ചാർജ് ആയിക്കോളും. ഫാസ്റ്റ് ചാർജർ ഞാൻ യൂസ് ചെയ്യാറില്ല, മറ്റേ ചാർജറിലാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ നിങ്ങൾ വെയിറ്റ് കൂടുതൽ കയറ്റാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ വെയിറ്റ് കൂടുതൽ ബോഡിക്ക് കയറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ റൺ ടൈം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ സീറ്റൊക്കെ ചെയ്ത് നേരത്തെ വീഡിയോയിലോട്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെ കമൻറ്റ് ചെയ്താൽ മതി. അത് ഈ വീഡിയോ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, കാരണം എനിക്ക് നേരത്തെ ചെയ്ത് പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇതിപ്പം ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ഒരു പയ്യനാണേൽ ചെയ്യുന്നതൊക്കെ ചോദിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഈ ക്രൗളർ ഈ RC കാർ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു ഒരു, അത് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, ഞാൻ എൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഈ RC കാറിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. ഇത് തന്നെ മേടിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങളിപ്പം ഇതിനിപ്പം എനിക്ക് 1200 രൂപ അങ്ങ് അടുപ്പിച്ചായി. അന്നേരം നിങ്ങൾ ഇതിലും കുറഞ്ഞ് ഫ്ലിപ്കാർട്ടിലൊക്കെ 1000 രൂപയ്ക്കൊക്കെ കിട്ടും. അതിൽ അന്നേരം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അത് ഈ നമ്മൾ വാങ്ങിച്ച കാറിനനുസരിച്ച് ഒരു പ്രിൻ്റ് എടുക്കണം. അന്നേരം
നിങ്ങളിപ്പോൾ ഈ ആർ സി കാർ വാങ്ങിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കാറ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു അളവെടുത്തിട്ട് ഒരു പ്രിൻ്റ് എടുത്തിട്ട് സൈഡ് പാനലെല്ലാം കട്ട് ചെയ്തെടുത്ത് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും നിങ്ങൾ ബോഡി ചെയ്ത് വെച്ചിട്ട് കാർ വാങ്ങിക്കാൻ നിൽക്കരുത്. ചിലപ്പം എന്നുവെച്ചാൽ ഫിറ്റാകാതായിപ്പോൾ. പിന്നെ ഇതാണ് ഇതിൻ്റെ നാല് സ്ക്രൂ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ സ്ക്രൂ ചെയ്യുമെന്ന്. ഈ നാല് ഇത് ഹോളിലും സ്ക്രൂ ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ കറക്റ്റല്ലേ ഇരിക്കുന്നത്, കറക്റ്റ് ഹോളിലാണെങ്കിൽ കറക്റ്റായിട്ട് നാല് സ്ക്രൂ ഇട്ട് ജസ്റ്റ് ഫിറ്റ് ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിപ്പം എന്നോട് ചോദിച്ചതിനുള്ള ഡൗട്ടെല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതും പറ്റത്തില്ലേ ഞാൻ അല്ലാതെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാനുള്ള വഴി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമാണെന്ന് വിചാരിക്കുന്നു. എന്നാൽ ശരി എന്നാൽ.